എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 26-ാം തീയതി ഞാനൊരു നാടൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. തെരളിയില, അതായത് വയനയില എന്നൊക്കെ പറയുന്ന ഇല വെച്ചിട്ടുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തെരളിയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയ ഇലയാണ് കിട്ടിയിരിക്കുന്നത്, തീരെ ചെറിയതാണ്, പക്ഷേ നല്ല ഫ്രഷ് ഇലയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് കുമ്പിളം ഉണ്ടാക്കി ഇതിൽ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതിലേക്ക് 2 കപ്പ് അരിമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 പാളയം തോടൻ പഴമാണ്, അതാണ് ബെറ്റർ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. 5-6 ചെറിയ ഏലക്കയും 1/2 സ്പൂൺ പഞ്ചസാരയും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ മാറാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പാണിയാക്കിയൊന്നും വേണ്ട. ഇനി നമുക്ക് ഓരോ കുമ്പിളും ഉണ്ടാക്കിയെടുക്കണം. ഒരു ഞാനിതിനേക്ക് എടുത്തിരിക്കുന്നത് കുമ്പിളിനെ കുത്താൻ വേണ്ടി ഈർക്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഇത് ജോയിൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ കുമ്പിള് ഇതേ കണക്ക് ചെയ്തെടുക്കാം. ചെറിയ ഇല ആയതുകൊണ്ടാണ് ഇത്രയേ പറ്റത്തുള്ളൂ. അപ്പം ഇതേപോലെ എല്ലാ ഇലകളും നമുക്ക് കുമ്പിളാക്കി എടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, എല്ലാവർക്കും ഇഷ്ടമാകും ഇതിൻ്റെ മണമൊക്കെ. അപ്പം ഇതേപോലെ എല്ലാം നമുക്ക് കുമ്പിളാക്കി എടുക്കണം. ഇനി ഞാനിതിലേക്ക് തേങ്ങ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് തൊലി ഉൾപ്പെടെയാണ് ഞാൻ ചേർക്കുന്നത്, കാര്യം തൊലി അത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 പാളയം തോടൻ പഴം ഇട്ട് കൊടുക്കാം. ഇതിലെ ഞാൻ ഒരിക്കലും ഗോതമ്പ് മാവ് ഒന്നും ആഡ് ചെയ്യത്തില്ല, ഇങ്ങനെ തന്നെ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തെരളിയപ്പം ഉണ്ടാക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്രത്തോളം മിക്സ് ചെയ്യാം അത്രത്തോളം കൈ കൊണ്ട് നല്ല കണക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മാവ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ശർക്കര ചേർക്കുന്നത് ഇളം ചൂടോടെയാണ് ചേർക്കുന്നത്, അല്ലാതെ തണുത്തതിന് ശേഷമല്ല ശർക്കര ചേർക്കുന്നത്. ഒരു ചൂട് ഏകദേശം പകുതി ചൂടോട് നിൽക്കത്തക്ക രീതിയിലാണ് ഞാനിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇത്തിരി ചൂടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്പൂൺ കൊണ്ട് ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കണക്ക് മിക്സ് ചെയ്യുക. ഇനി സ്പൂൺ അങ്ങ് മാറ്റാം നമുക്ക്. അതിനുശേഷം കൈ കൊണ്ട് തന്നെ ഇത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, നല്ല കണക്ക് കുഴച്ചെടുക്കാം. വയനയില എപ്പം കിട്ടിയാലും നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കണം, കാര്യം ഇവിടെയൊക്കെ കുറവാണ് ഇങ്ങനത്തെ ഇല. ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മാവ് ഞാൻ കുഴച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സ്റ്റീമറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതെല്ലാം കുമ്പിളിൽ ഫില്ല് ചെയ്യണം. മാവ് കുറച്ച് മാവെടുത്ത് നമുക്ക് കുമ്പിളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെറിയ കുമ്പിളാണ്, വലിയ ഇല ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഒരില എടുക്കുക, കുറച്ച് മാവെടുക്കുക, അതിനെ ഒന്ന് റോള് ചെയ്ത് കൊടുക്കണം ഇലയിലോട്ട് വെച്ച്. വലിയ ഇലയാണെങ്കിൽ നന്നായിട്ട് കാണിക്കായിരുന്നു. ഇതേ രീതിയിൽ റോള് ചെയ്തിട്ട് ഇങ്ങനെ ഈർക്കിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആ ഇത് വെച്ച് തന്നെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് തെരളിയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കാം. അത് രണ്ടും ചെയ്ത് വെക്കാം. അപ്പോൾ സ്റ്റീമർ ഇവിടെ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ തെരളിയപ്പവും പറക്കി വയ്ക്കാം. എന്നിട്ട് 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് രണ്ടും ഞാൻ വയ്ക്കുകയാണ്.
അപ്പം നിങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പേരല്ലായിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ തിരളിയപ്പോൾ എന്നാണ് പറയുന്നത്, ചിലയിടങ്ങളിൽ കുമ്പളപ്പോണെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് രണ്ടും രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും വെന്ത് വരട്ടെ. എല്ലാം ഞാനിതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ 20 മിനിറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് കുമ്പിളപ്പ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.